ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജലൻ ഫുഡി. ഞാൻ ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വെള്ളാപ്പത്തിൻ്റെയും അതുപോലെ മട്ടൻ കുറുമയുടെയും റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്കും ഷെയറും ചെയ്യണേ, പിന്നെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് അടിച്ചേക്കണേ. അപ്പോൾ ഞാൻ വെള്ളാപ്പത്തിന് വേണ്ടി തലേന്ന് ഈവനിങ് ആയപ്പോൾ തന്നെ പച്ചരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു മിനിമം 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 3 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പച്ചരി എടുത്ത ആ ഒരു കപ്പിൻ്റെ അളവിൽ, ആ ഒരു കപ്പിൽ 1/4 കപ്പോളം ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ നമ്മൾ പച്ചരി എടുത്ത ആ ഒരു കപ്പ് തന്നെ ആ ഒരു അളവിൽ തന്നെ എടുക്കണം കേട്ടോ. ആ ചോറിൻ്റെ അളവിൽ തന്നെ ആ ഒരു 1/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണിലും പകുതി ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഇതിൻ്റെ 1/4 ഭാഗം മതി കേട്ടോ. അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള അരി കൂടി ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ വേറെ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ അരി കൂടി അരച്ച് വന്നിട്ടുണ്ട്. ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാ, ഈ ഒരു ഇതാണ് കേട്ടോ. നമ്മുടെ ഇഡ്ലിയുടെ ദോശയുടെ ബാറ്ററൊക്കെ ഇല്ലേ, അങ്ങനെയാണ് വേണ്ടത്. അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം, ഓവർ നൈറ്റ് അടച്ചു വെക്കണം. അപ്പോൾ രാവിലെയായി, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ മാവ് അരി നല്ലോണം പൊന്തി വന്ന് നല്ലോണം ഇതായിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇതൊന്ന് ചുട്ടെടുത്ത് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 സ്പൂണോളം മാവ് ഒഴിച്ചിട്ട് ഞാനൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ നല്ലോണം ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് വെള്ളാപ്പം ആക്കിയെടുക്കാൻ പറ്റും. നല്ല ദ പെർഫെക്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഈ വെള്ളാപ്പത്തിന് മട്ടൻ കുറുമ, ചിക്കൻ കുറുമ അതുപോലെ ഫിഷ് മോളി അതൊക്കെ മാച്ചായ കറിയാണ്. അപ്പോൾ ഞാനിന്ന് വെള്ളാപ്പത്തിൻ്റെ കൂടെ മട്ടൻ കുറുമയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് 1 ടീസ്പൂണോളം പശുനെയ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഓണിയനും കൂടി ഇട്ട് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 കഷ്ണം ഓണിയനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചതച്ചത് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എല്ലാതും ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ അത് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് 1 കഷ്ണം തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് 1 ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയാണ്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് നല്ലോണം ആ ഒരു നല്ല തിക്കായിട്ട് കിട്ടാൻ, ഗ്രേവി നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും 1/2 ടീസ്പൂണോളം തന്നെ ഗരം മസാലയും. നമ്മൾ വേറെ ഫസ്റ്റ് പട്ടിയും ഗ്രാമ്പൊന്നും ഇടുന്നില്ല, അതിന് പകരം ഈ ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റാം. എന്നിട്ട് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ച മട്ടണും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സാക്കി ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സാക്കി കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ 2 പാലൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൺ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ പൊട്ടറ്റോ കട്ട് ചെയ്ത പൊട്ടറ്റോ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് 2-3 പച്ചമുളക് കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് ഇത് നല്ലോണം വെന്ത് വന്നാൽ നമുക്കിതിലേക്ക് 1/2 പാലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കറി കുക്കറിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ടിയുള്ള 1/2 പാല് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കട്ടിയുള്ള 1/2 പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അധികം തിളപ്പിക്കണ്ട കേട്ടോ.
ജസ്റ്റ് ഒന്ന് തിള വന്നാൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള മട്ടൻ കുറുമ റെഡിയായി. നല്ല ടേസ്റ്റി ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ആ പൊട്ടറ്റോ വേവിക്കാൻ വെച്ചതുകൊണ്ട് തന്നെ നമ്മുടെ കറി നല്ലൊരു തിക്ക് ഗ്രേവിയാണ്. അപ്പോൾ എൻ്റെ ഈ വെള്ളാപ്പവും മട്ടൻ കുറുമയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണം. അതുപോലെ ഫിഷ് മോളിയുടെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.